ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുകയും ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതുമായ കോൺഗ്രസ് കേരള മണ്ണിൽ നിന്നും പടിയിറങ്ങുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണുന്നത്. 10 വർഷം അധികാരം കയ്യിലില്ലാത്ത യുഡിഎഫിനൊപ്പം നിൽക്കാൻ ഏത് ഘടകകക്ഷി തയ്യാറാവും എന്ന് കണ്ടറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിൻബലത്തിലാണ് യുഡിഎഫ് കേന്ദ്രങ്ങൾ സർവേ ഫലങ്ങളെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ എൽഡിഎഫ് ആധിപത്യം നിലനിർത്തുകയായിരുന്നു. കോഴിക്കോട് നോർത്തിൽ 6 വോട്ടിന്റെ ലീഡിൽ തുടങ്ങിയ എൽഡിഎഫ് തൂത്തുവാരുകയായിരുന്നു. പിണറായി വിജയൻ എന്ന നേതാവ് കേരളത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. മാറി മാറി രണ്ട് മുന്നണികൾക്കും അവസരം നൽകിയിരുന്ന കേരളം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് നൽകിയ അംഗീകാരമാണിത്. തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ തുടർഭരണം പ്രവചിച്ചപ്പോഴും മാധ്യമങ്ങളെ ഇടതുപക്ഷം വിലക്കെടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എക്സിറ്റ് പോളിനെ വെല്ലുവിളിച്ച പ്രതിപക്ഷത്തിന് ഇപ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമെന്നാണ് യുഡിഎഫ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കേരള ജനത വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായ കാലത്ത് സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. അത്തരം ആരോപണങ്ങൾക്കൊന്നും ജനമനസ്സിൽ നിന്ന് എൽഡിഎഫിനെ ഇറക്കിവിടാനായില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് പാഠമാവണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ ലാഘവത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോസ്റ്ററുകൾ പോലും നേരെ ചൊവ്വെ ഉപയോഗിക്കാത്ത കോൺഗ്രസുകാർ ഇനിയെങ്കിലും ചിന്തിച്ചു പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് നേരിടാൻ കേരളത്തിൽ അവർ ഉണ്ടാവില്ല. പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന കോൺഗ്രസുകാർക്ക് ഇതൊരു പാഠമാവട്ടെ. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വന്ന് റാലി നടത്തിയതുകൊണ്ടോ കടലിൽ ചാടിയതുകൊണ്ടോ മാത്രം മലയാളികളുടെ വോട്ട് നേടാനാവില്ല എന്ന് ഇനിയെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കിയാൽ നന്ന്.